मूत मोन लास्ट स्कूल पक्षे लास्ट टिकट कहने मेसेज प्राक्टिकल क्लास स्टार्ट असेसमेंट अब मिस प्लस टू आयोजित अब कुछ एम्मचे अच्छे मेपिचे निर्तना चम पड़ी प्रार्थी वराचे लेटस्ट अप्डेट्स एक्सप्रेस ट्रेन कैंप सौत् फ्रेंड्स दे नाम रेलवे स्टेशन साउथ रेलवे स्टेशन अब इन नमुक प्लाटोम आन्वेषिका अब नाम अन्वेषित मूा प्लाटोम अब ना फस्ट प्लाटोम अब अोटे स्टेप कैरण स्टेप कैरानी लगेज तूक ऐटो वैलिए बुद्धिमुट पाव कोषण मिट्ट भयंर हेलपी प्रावश्यम डूडमोन हेलप बैग चमें कोई टयर्डा इन चेटन अबरवे वेटर या मुंबे वेटू अब इन नाम यात्रा ट्रेन नंबर हाय नम्मल ट्रेन अप स्टार्ट करेक्ट 10:30 के ट्रेन स्टार्ट ചെയ്തു ഇനി നേരെ വേളങ്ങൻ അല്ലേ ചേച്ചി അതെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കടന്നു പോകാം ആരും എന്തെങ്കിലും ഒക്കെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് പറയാം फ्रेंड्स നേരത്തെ എല്ലാം നമ്മൾ വരുമ്പോൾ ട്രെയിനിൽ കൂട യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞ തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഫുൾ വരണ്ട ഭൂമി ആയിരിക്കും എപ്പോഴും കൂടുതലാണ് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇതേപോലെ പച്ചപ്പും വെള്ളമൊക്കെ കാണാറുള്ളൂ പക്ഷേ ഇപ്പോൾ മാറിപ്പോയി കേട്ടോ നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെയാണോ നമുക്ക് സംശയം തോന്നും അതേപോലെയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ കാണാൻ നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ തന്നെ പിന്നെ ഞങ്ങൾ കുറേ നാളായി ഇപ്പോൾ വേളാങ്കണ്ണി വന്നിട്ട് അപ്പോൾ എന്തായാലും വരണം വേളാങ്കണ്ണി പള്ളിയിലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങളെ കാണിച്ചു തരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ കുറേ പേര് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങൾ കാണിച്ചു തരണം കേട്ടോ കാരണം കുറേ പേര് ആഗ്രഹിച്ചിരിക്കുകയാണ് പോകാൻ പക്ഷേ എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്ന് അറിയാതെ ഡൗട്ടായിട്ടിരിക്കുന്നവരുമുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും എടുത്തു
ഫ്രണ്ട്സ് ദേ ഞങ്ങൾ രാവിലത്തെ ടിഫിൻ കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. ചപ്പാത്തി ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ സവാള തക്കാളിയും കൂടെ ചെയ്യുന്നൊരു തക്കാളി തൊക്ക് എന്ന് പറയും, അതും ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മിട്ടുമോൻ്റെ എക്സാം, ലാസ്റ്റ് എക്സാം ഉണ്ട് AI. അപ്പോൾ അതും കൂടെ ഉള്ളതുകൊണ്ട് അവൻ മേളിലിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യാണ്. ആൾ ഭയങ്കര എക്സാം എഴുതലാണ് മേളിലിരുന്ന് ആൾ. അപ്പോൾ ജീസ് അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളും താഴെ ബാക്കി വർത്താനമൊക്കെ പറഞ്ഞ് സമയം ചെലവഴിച്ചു. ഇത് ജസ്റ്റ് ഒരു ഫണ്ണിനായിട്ട് ഞങ്ങൾ ചെയ്താണ് കേട്ടോ. നേഹ പറഞ്ഞു അവൾക്ക് റീൽസിൽ ഇടാൻ വേണ്ടി, അങ്ങനെ ചെയ്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷൻ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനുമായിരുന്നു നാഗപട്ടണമാണിത്. നാഗപട്ടണത്ത് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് നമ്മളൊരു ടാക്സി അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് നമുക്ക് വേളാങ്കണ്ണി എത്തേണ്ടത്. ഫ്രണ്ട്സ് നമ്മൾ നാഗപട്ടണം സ്റ്റേഷൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ കുറേ ഓട്ടോക്കാരുണ്ടാവും നമ്മളുടെ അടുത്ത് റേറ്റ് പറയാൻ വേണ്ടി. അപ്പോൾ അവർ പറയുന്ന റേറ്റ് തന്നെ ഒരു ഓട്ടോയ്ക്ക് 500 രൂപയാണ് പറയുന്നത്, അതായത് 500 രൂപീസ് ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു ഓട്ടോയ്ക്ക്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര കൂടുതലാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തോട്ട് പോകും. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരുപാട് വണ്ടികളായിട്ട് ആൾക്കാരുണ്ടാവും, ചെറിയ കാറ് മുതൽ ഓട്ടോ എല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടെ റീസണബിളായിട്ടുള്ള റേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വണ്ടിയിൽ തന്നെ എല്ലാവർക്കും, ഞങ്ങൾ 7 പേർക്കും കൂടെ വേണ്ടി 350 രൂപ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യം തന്നെ കാണുന്നവരുടെ തന്നെ നമ്മൾ അവർ പറയുമ്പോൾ ആ റേറ്റ് കയറാൻ നിൽക്കരുത്. ഫ്രണ്ട്സ് ദേ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തി കേട്ടോ. ഹോട്ടൽ ഗോൾഡൻ സാൻഡിലാണ്. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയ ശേഷം നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് വരാം. ഫ്രണ്ട്സ് ദേ ഞങ്ങൾ എല്ലാവരും വേളാങ്കണ്ണിയിൽ നല്ല സേഫ് ആയിട്ടൊന്ന് എത്തി കേട്ടോ. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടല്ല. പിന്നെ രാത്രി ഇതിൻ്റെ ഒരു ചെറിയ ക്ഷീണം മാത്രമേ ഉള്ളൂ, അതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ മാറും. ഇപ്പൊ ഞങ്ങൾ വന്ന് ഫുഡ് കഴിക്കാണ്. അപ്പൊ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് കറികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനും ചേച്ചിയും. അപ്പൊ ഒരു രണ്ടുമൂന്ന് ചോറ് മേടിച്ചിട്ട് ഞങ്ങൾ ആ ചോറും ഈ കറികളൊക്കെ വെച്ചിട്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ് വെച്ചിട്ട്. ട്രെയിനിൽ ഇരുന്ന് അത്ര മര്യാദക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങും. നമ്മുടെ വേളാങ്കണ്ണിയിലെ പള്ളികളും അതുപോലെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള കാഴ്ചകളിൽ കാണാവുന്നതാണ്. അപ്പൊ ഞങ്ങൾ ആരും ഒന്ന് കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ കാണാം.